കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സർവകക്ഷി യോഗത്തിൽ സമാധാന ആഹ്വാന പ്രമേയം പാസാക്കി. ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. കളമശ്ശേരി സ്ഫോടനത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തുമെന്നും പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. അതേസമയം എം വി ഗോവിന്ദനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനുമെതിരെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ വിമർശനമുയർന്നു. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം പെരുമാറിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പൊതുവേ കേരളം ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തപ്പോൾ ദൗർഭാഗ്യകരമായ ചില പരാമർശങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി. വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ ആദ്യം ഇതിനെ പാലസ്തീനുമായി ബന്ധപ്പെടുത്തി, എന്താണെന്നൊരു പിടിയില്ലാത്ത സമയത്താണ് ബന്ധപ്പെടുത്തിയത്. പിന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ വളരെ മോശമായി നമ്മുടെ സംസ്ഥാനത്തിന് അധിക്ഷേപകരമായ രീതിയിൽ പരാമർശം നടത്തി. അത്തരം ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ല, പറയാൻ പാടില്ലായിരുന്നു എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ആ സമയത്ത് പാലസ്തീൻ കൊണ്ടുവരേണ്ട കാര്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഒരു പോലീസിൻ്റെ അന്വേഷണം പോലീസ് പോലും മരവിച്ച് നിൽക്കുന്ന എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത ഒരു ഘട്ടത്തിൽ, അതാണ് ഊഹാപോഹം അല്ലേ?